നമസ്കാരം കാനം രാജേന്ദ്രൻ വാളെടുത്തപ്പോൾ കുട്ടി സഖാക്കൾ അകത്തായി എസ് എൻ കോളേജിൽ എ എസ് എഫ് പ്രവർത്തകരായ വിദ്യാർത്ഥികളെ ആക്രമിച്ച സംഭവത്തിൽ മൂന്ന് എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും അവർക്ക് ജാമ്യം ലഭിക്കാനുള്ള കള്ളക്കളി സജീവമാണ് ഇതേ കോളേജിൽ ബിരുദ വിദ്യാർത്ഥികളായ ഗൗതം രഞ്ജിത്ത് ശരത് എന്നിവരാണ് അറസ്റ്റിലായത് മൂന്ന് പേർക്കെതിരെ വധശ്രമത്തിൽ കേസെടുത്തു ഇവരെ വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കും റിമാൻഡ് ചെയ്യും ഇതിന് ശേഷം അതിവേഗ ജാമ്യം ഉറപ്പാക്കാനാണ് നീക്കം നടക്കുന്നത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ തങ്ങളുടെ മേൽക്കോയ്മ തകർത്തതോടു കൂടിയാണ് എ എസ് എഫിനെതിരെ രണ്ടിടത്ത് എസ് എഫ് ഐ അക്രമവും അഴിഞ്ഞാട്ടവും നടത്തിയത് കൊല്ലം എസ് കോളേജ് അടൂർ ഐ എച്ച് ആർ ഡി അപ്ലൈഡ് സയൻസ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു ആക്രമണം ഉണ്ടായത് അക്രമം നടത്തിയവരെ രക്ഷിക്കാനായിരുന്നു പോലീസിന്റെ ശ്രമം ഇതോടുകൂടി സി പി ഐ സെക്രട്ടറി കാനം രാജേന്ദ്രൻ പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു അക്രമികളെ അറസ്റ്റ് ചെയ്തേ മതിയാകൂ എന്ന നിലപാടാണ് കൈക്കൊണ്ടത് ഇതോടുകൂടിയാണ് അറസ്റ്റ് ഉണ്ടായത് സി പി ഐയുടെ ശക്തി കേന്ദ്രമാണ് കൊല്ലം ഇവിടെയാണ് എ എസ് എഫ് കാർക്ക് ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്നത് എ എസ് എഫ് പ്രവർത്തകരെ എസ് എഫ് ഐക്കാർ ക്രൂരമായി ആക്രമിച്ചു കത്തിയും കമ്പിപടിയും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കൊണ്ടുള്ള ആക്രമണത്തിൽ എ എസ് എഫ് യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ പതിനഞ്ച് പേർക്കാണ് പരിക്കേറ്റത് സാരമായി പരിക്കേറ്റ രണ്ടുപേരെ കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും രണ്ടുപേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചത് മറ്റുള്ളവർ ജില്ലാ ആശുപത്രിയിലാണ് എസ് എൻ കോളേജിൽ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ട രണ്ട് വിദ്യാർത്ഥിനികളെ ഏറെ കഴിഞ്ഞ് സി പി ഐ ജില്ലാ സെക്രട്ടറി പി എസ് സുപാൽ എം എൽ എയും മറ്റു നേതാക്കളും എത്തിയാണ് പ്രിൻസിപ്പലിന്റെ സഹായത്തോടുകൂടി പുറത്തെത്തിച്ചത് കൊല്ലത്തെ ആക്രമണത്തിൽ പതിമൂന്ന് എ എസ് എഫ് പ്രവർത്തകർക്കാണ് പരിക്കേറ്റത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന്റെ വൈരാഗ്യത്താൽ എസ് എഫ് ഐ ജില്ലാ നേതാക്കൾ അടക്കമുള്ളവർ മാരകായങ്ങളുമായി എത്തി തങ്ങളെ മർദ്ദിച്ചു എന്നാണ് എ എസ് എഫ് ആരോപണം കത്തിയും കമ്പിവടിയും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കൊണ്ടുള്ള ആക്രമണത്തിൽ എ എസ് എഫ് യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് കോളേജിലെ ലഹരി മരുന്ന് സംഘവുമായി ഉണ്ടായ പ്രശ്നങ്ങളാണ് സംഘർഷത്തിൽ കലാശിച്ചത് എന്നാണ് എസ് എഫ്ഐയുടെ വാദം എന്നാൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലെ ക്ലാസ് റെപ്രസെന്റേറ്റീവ് സീറ്റുകളിൽ പരാജയപ്പെട്ടതിന്റെ പേരിലാണ് തമ്മിലടി എന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം